വിജയ് ആരാധകർ അക്ഷമരായി കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ലിയോ. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന വിജയ് ചിത്രം എന്നതാണ് ലിയോയുടെ USP. സൂപ്പർ സംവിധായകനും സൂപ്പർ താരവും ഒന്നാകുമ്പോൾ ഹിറ്റിൽ കുറഞ്ഞതൊന്നും തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും പ്രേക്ഷകർ ആവേശത്തോടെ ഏറ്റെടുക്കുന്നതും. ഒക്ടോബർ 19 ലിയോ തിയേറ്ററുകളിൽ എത്തുകയാണ്. ഇതിനോടനുബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചിത്രത്തിന്റെ പോസ്റ്ററുകൾ പുറത്തിറക്കുകയാണ്. ഓരോ ദിവസവും ഓരോ ഭാഷയിൽ പോസ്റ്റർ എന്ന നിലയിലാണ് അണിയറ പ്രവർത്തകർ ഷെയർ ചെയ്യുന്നത്. ഓരോന്നിലും വ്യത്യസ്ത ലുക്കും ഭാവത്തിലും ഉള്ള വിജയെ കാണാനും കഴിയും. അതോടൊപ്പം സസ്പെൻസും കൗതുകവും ഉണർത്തുന്ന ചെറിയ കുറിപ്പുകളും ഉണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു പോസ്റ്റർ അവർ ഇറക്കിയുണ്ടായി. ലിയോയുടെ ഹിന്ദി പോസ്റ്ററാണ് പുറത്തിറങ്ങിയത്. ചിത്രത്തിൽ വില്ലൻ വേഷത്തിൽ എത്തുന്ന സഞ്ജയ് ദത്തും പോസ്റ്ററിൽ ഉണ്ട്. ശാന്തമായി ഡെവിളിനെ അഭിമുഖീകരിക്കുക എന്നാണ് പോസ്റ്ററിലെ വാചകം. നേരത്തെ വന്ന തമിഴ് പോസ്റ്ററിൽ ശാന്തമായി യുദ്ധത്തിന് തയ്യാറാകൂ, കന്നഡ പോസ്റ്ററിൽ ശാന്തമായി രക്ഷപ്പെടാൻ പദ്ധതിയിടുക, തെലുങ്ക് പോസ്റ്ററിൽ യുദ്ധം ഒഴിവാക്കൂ എന്നിങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്. അവസാനമെത്തിയ പോസ്റ്ററിൽ വിജയുടെയും സഞ്ജയ് ദത്തിന്റെയും ലുക്കുള്ള ഒരു പോസ്റ്ററായിരുന്നു. അതിൽ വിജയുടെ റിയാക്ഷൻ മലയാളികൾ വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും വലിയ വിമർശനങ്ങൾക്ക് വഴിയാക്കുകയും ചെയ്തിരുന്നു. വലിയ രീതിയിൽ ആ പോസ്റ്ററിനെ ട്രോളാൻ മലയാളികൾക്ക് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. വിജയുടെ പഴയ സിനിമകളുടെ ലുക്കും ഈ സിനിമയുടെ ലുക്കും ഒക്കെ പങ്കുവച്ചുകൊണ്ടായിരുന്നു അവരുടെ ട്രോളുകൾ എത്തിയത്. പിന്നീട് ട്രോള് വലിയ രീതിയിൽ അതിരുകടക്കുകയും ചെയ്തു. ഈ ട്രോള് മലയാളികൾ ഈ പോസ്റ്ററിനെ ട്രോളുന്നതും വിജയ് ട്രോളുന്നതും എന്നാൽ വിജയ് ആരാധകർക്ക് അങ്ങോട്ട് സൂചിച്ചതുമില്ല. അവർ വലിയ രീതിയിൽ വിമർശനങ്ങളുമായി എത്തി. വിമർശനങ്ങൾ അതിരുകടക്കുന്ന രീതിയിലേക്ക് വിജയ് ആരാധകർ നിന്നും പോവുകയും ചെയ്തു. എക്സ് എന്ന പ്ലാറ്റ്ഫോമിൽ വിജയ് ഫാൻസ് കൂട്ടം ടോക്ക് സ്പേസിലെത്തി. ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ വിമർശനം ഉയർത്തുന്നതിനൊപ്പം തന്നെ മോഹൻലാലിനെ അസഭ്യ ഭാഷയിൽ കളിയാക്കി എന്നത് മോഹൻലാൽ ആരാധകർ അറിയുകയും വലിയ രീതിയിൽ ഒരു പോര് തന്നെ എക്സിൽ ഉണ്ടാകുകയും ചെയ്തിരിക്കുകയാണ്. മോഹൻലാൽ ഫോട്ടോ തന്നെ അതെ പറ്റി എതുമേ കേക്ക മാട്ടാങ്ങ. അത് വലിയ രീതിയിൽ മോഹൻലാൽ ആരാധകർ ഏറ്റെടുക്കുകയും വലിയ വിമർശനങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. ലിയോയുടെ കേരള റിലീസിനെ പോലും ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് അവരുടെ വാക്കുകൾ പോയി എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. എന്നാൽ റിലീസിന് മുമ്പേ തന്നെ 100,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് കേരളത്തിൽ ലിയോ വിറ്റു തീർത്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും മോഹൻലാലിനെ പറഞ്ഞത് ആരാധകർക്ക് അങ്ങോട്ട് സൂചിച്ചിട്ടില്ല. മോഹൻലാൽ ഫാൻസും മറ്റ് പ്രേക്ഷകരുമൊക്കെ ഇതിനെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ലിയോയ്ക്ക് ഇതൊരു വലിയ തിരിച്ചടിയാകുമോ എന്നതാണ് വലിയ രീതിയിൽ നോക്കിക്കാണുന്നത്. വിജയ് ഫാൻസ് ഈ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിരവധി ട്രേഡ് അനലിസ്റ്റുകളും മൂവി അനലിസ്റ്റുകളും എത്തുകയും ചെയ്തിരുന്നു. വിജയ് ആരാധകർ മലയാളികളോടും മലയാള സിനിമ നിർമ്മാതാക്കളോടും അവരുടെ പ്രേക്ഷകരോടും അനാദരവ് കാണിച്ചിരിക്കുന്നു. മലയാള സിനിമയിലെ ഇതിഹാസ താരം മോഹൻലാൽ കേരള വിപണിയിൽ വാതിലുകൾ തുറന്ന് വിജയ്ക്ക് സഹായഹസ്തം നീട്ടിയിരുന്നു. ചില വിജയ് ആരാധകർ അനുചിതമായ രീതിയിൽ ഏർപ്പെടുന്നത് കാണുന്നത് നിരാശാജനകമാണെന്നും മോഹൻലാലിനോടുള്ള ഇവരുടെ ഈ പെരുമാറ്റം അത് ചൂണ്ടിക്കാണിച്ചാണ് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. എന്നാലും വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അവരുടെ ആ വീഡിയോ സഹിതം പുറത്തുവിട്ടുകൊണ്ടാണ് അവർ പറയുന്നത്. അവരുടെ ഫ്രസ്ട്രേഷൻ എന്തെന്നാൽ മലയാളത്തിൽ മോഹൻലാൽ ആരാധകരും മറ്റും തലൈവരെ വലിയ രീതിയിൽ കൊണ്ടാടുകയാണ്. തലൈവരുടെ പടമാണ് അവരുടെ ഇൻഡസ്ട്രി ഹിറ്റ്. എന്നാൽ ലിയോയ്ക്ക് അതിനടുത്ത് പോലും എത്താൻ സാധിക്കില്ല, വിജയ് അങ്ങനെ കാണുന്നു എന്നതൊക്കെയാണ് വിജയ് ആരാധകരുടെ വലിയൊരു കൺസേണായി അവർ പറയുന്നത്. എന്നാൽ വിജയുടെ ലിയോ തലൈവരുടെ ജയിലർ തീർത്ത റെക്കോർഡുകൾ മറികടക്കുമെന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം. ജയിലർ ഇവിടെ വലിയ വിജയം നേടിയത് മോഹൻലാൽ ഉള്ളതുകൊണ്ടാണെന്നും അതുകൊണ്ടാണ് ഒരു തമിഴ് സിനിമയ്ക്ക് മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ കഴിഞ്ഞതെന്നും കാണുമ്പോൾ തമിഴകത്തെ വിജയ് ആരാധകർക്ക് ഇത് വലിയ രീതിയിൽ സഹിക്കുന്നില്ല എന്ന രീതിയിലൊക്കെയാണ് അവരുടെ കൺസേണായി പലരും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നതും. എന്തായാലും വിജയ് ആരാധകരും മോഹൻലാൽ ആരാധകരും വലിയ വാക്ക് തർക്കങ്ങളിൽ തന്നെയാണ് എക്സ് പ്ലാറ്റ്ഫോമുകളിൽ കാണാൻ കഴിയുന്നത്. ഒരു പോസ്റ്റർ ഇറങ്ങി അതിനെ വിമർശിച്ചപ്പോഴായിരുന്നു ഇങ്ങനെയൊരു സംഭവം അരങ്ങേറാൻ തുടങ്ങിയതും.